हक्काय दीन इस्लाम दिक्काय दिक्किलोके एत्तिक्कानोत्तोरुमिक्कान इस्लाही क्लासरूमिल अदिनाई वन्नु चेर्न इस्लामिन शब्दम श्रविक्कान एन्नुम इस्लामिन शब्दम श्रविक्कान ആരാധന കർഹൻ അല്ലാഹു ഏകൻ മാത്രം അതുതന്നെ വലിയൊരു സത്യം ആരാധന കർഹൻ അല്ലാഹു ഏകൻ മാത്രം അതുതന്നെ വലിയൊരു സത്യം അതു നമ്മൾ ലോകരോട് അറിയിക്കാൻ ധീരമായി എന്നെന്നും നമ്മളൊരുക്കം ഇവിടെ എന്നെന്നും നമ്മളൊരുക്കം ബിദ്അത്തുകളേറി വന്നു അതിനൊപ്പം ജിന്നും ചേർന്നു ശിർക്കിൻ്റെ വഴികൾ തുറന്നു എതിരായിട്ടുള്ള വേദി പൊരുതാനായുള്ള വീതി നന്നായി കരുതുക നമ്മൾ എന്നും നന്നായി കരുതുക നമ്മൾ ഇസ്ലാഹി ക്ലാസ് റൂമോ ബഹുകാര്യ പാഠശാല എല്ലാവർക്കും ഏറെ പഠിക്കാം ഖുർആനിൻ പൊരുളറിയാം തിരുചര്യ നേർക്കറിയാം പരലോക ചിന്ത വളർത്താം ഖുർആനിൻ പൊരുളറിയാം തിരുചര്യ നേർക്കറിയാം പരലോക ചിന്ത വളർത്താം എന്നും പരലോക ചിന്ത വളർത്താം ഉലമാക്കളേറെയുണ്ട് സന്ദേഹം തീർത്തുകൊണ്ട് എപ്പോഴും നമ്മുടെ റൂമിൽ പല ഭാഷാ പാഠമുണ്ട് ബഹുദേശക്കാരുമുണ്ട് ഇവിടെ നാം ഏക കുടുംബം എന്നും ഇവിടെ നാം ഏക കുടുംബം ചില ക്ലാസ്സുകളിൽ ഞാനും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഈ ക്ലാസ്സുകൾ അങ്ങനെ കേട്ടു പോകുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സുകളെ ശരിക്കും പ്രയോജനപ്പെടുത്തുന്നവരുണ്ട്. അവർക്ക് ഇത് ഒരു വലിയ ഒരു നല്ലൊരു അവസരമാണ്, ഒരു നിധി പോലെയാണ്. ഓരോ അറിവുകളും ഇങ്ങനെ
സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാം. നമ്മൾ അറിവുകളിലൂടെ കടന്നു പോവുകയല്ല വേണ്ടത്, അറിവുകൾ നമ്മളിലൂടെ കടന്നു പോകണം. ഒരു മനുഷ്യൻ ഒരു മൗലവിയോട് പറഞ്ഞു, മൗലവി, ഞാൻ ഖുർആനിലൂടെ രണ്ട് മൂന്ന് പ്രാവശ്യം കടന്നുപോയി. ശരി, ഖുർആൻ നിന്നിലൂടെ കടന്നുപോയോ എന്ന് ശ്രദ്ധിക്കണം. ഖുർആൻ അല്ലെങ്കിൽ അറിവുകൾ, അത് നമ്മളിലൂടെ അങ്ങനെ കടന്നു പോകണം. നമ്മളെ ശരിക്ക് ഒന്ന് എന്താണ് പരുവപ്പെടുത്തി, പാകപ്പെടുത്തി, ശുദ്ധീകരിച്ച്, സംസ്കരിച്ച് അങ്ങനെ കടന്നു പോകണം. അപ്പോൾ നമ്മുടെ ജീവിതം അതനുസരിച്ച് മാറുകയും മെച്ചപ്പെടുകയും ചെയ്യും. ഇങ്ങനെ കിട്ടുന്ന ഓരോ ക്ലാസ്സുകളും ഉപയോഗപ്പെടുത്തി ജീവിതം അങ്ങനെ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി അങ്ങനെ ഉയർന്നു ഉയർന്നു പോകാൻ സാധിക്കും. അത് ഉള്ളിൽ നിന്ന് പരുവപ്പെട്ട് വരണം. ഈ പുട്ടുംകുറ്റിയിൽ നിന്ന് ആവി വരുന്ന പോലെ, ആവി വരുന്നത് ഉള്ളിലുള്ളത് മുഴുവൻ വേവിച്ചുകൊണ്ടാണ് ആവി പുറത്തേക്ക് വരുന്നത്. അതുപോലെ മനസ്സിനെ ഉള്ളിലുള്ളതിന് മുഴുവൻ അങ്ങനെ വേവിച്ച് പരുമപ്പെടുത്തിയിട്ട് വേണം അറിവുകൾ പുറത്തേക്ക് വരാൻ. ഒരു മനുഷ്യൻ അറിവ് തേടി, വിജ്ഞാനം തേടി ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവനെ സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി തരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അറിവ് തേടി, വിജ്ഞാനം തേടി ഇവിടെ എത്തിച്ചേർന്ന നമ്മളെല്ലാവർക്കും പടച്ച തമ്പുരാൻ സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ വിഷയം ജീവിതം വിജയവും വീഴ്ചയും എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഒരുപാട് മനുഷ്യന്മാർ, ഒരുപാട് ജീവജാലങ്ങളെല്ലാം ഈ ഭൂമിയിൽ അങ്ങനെ ജീവിക്കുന്നു. ഇവിടെ ജീവിക്കാൻ വേണ്ട എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും നമ്മളൊക്കെ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നു. എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വായു, വെള്ളം, വെളിച്ചം, സസ്യജാലങ്ങൾ, ജന്തുജാലങ്ങൾ, പദാർത്ഥങ്ങൾ, ലവണങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുക. നമ്മളൊരു മൗലവി, ആ മൗലവിയുടെ ഭാര്യയ്ക്ക് പനി പിടിച്ചു. പിറ്റേ ദിവസം, ഇന്നലെ പനി പിടിച്ചാണെങ്കിൽ ഇന്ന് രാവിലെ ഭാര്യ എന്നിട്ട് വല്ലാത്ത ക്ഷീണം, കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. മൗലവി ഓടിപ്പോയി ഗ്ലാസ് വെള്ളം കൊടുത്തു. വെള്ളം കുറേ അധികം ഭാര്യ കുടിച്ചു. അങ്ങനെ ഉണ്ട് തളർന്നുകൊണ്ട് പോയി. അപ്പോൾ അവസാനം പറഞ്ഞു, നമുക്കിനി സ്വർഗത്തിൽ വെച്ച് കാണാം ഇൻഷാല്ലാഹ്. അത് അങ്ങനെയാണ് മരണപ്പെട്ടു പോയി. അപ്പോഴും എന്താണ്, വേദനയിലും ഒരു പ്രതീക്ഷയാണ്, സ്വർഗത്തിൽ വെച്ച് കാണാം, അവിടെ വെച്ച് കാണാം. മനുഷ്യൻ്റെ വിങ്ങിപ്പൊട്ടലുകൾ, അവൻ്റെ പ്രതീക്ഷകൾ പറയുന്നു ഒരു പരലോകം വേണമെന്ന്. കെ ഇ എൻ കുഞ്ഞു മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സുഹൃത്തിൻ്റെ മകൻ വെള്ളത്തിൽ മുങ്ങി, പുഴയിൽ മുങ്ങി മരിച്ചു. അല്ല, ആ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കെ ഇ എൻ കുഞ്ഞു മുഹമ്മദ് സാഹിബ് പോയി. അദ്ദേഹം ആ സുഹൃത്തിൻ്റെ കൂടെ ഇരിക്കുകയാണ്. എന്നിട്ട് കെ ഇ എൻ പറയുകയാണ്, എനിക്ക് എൻ്റെ ആ ചങ്ങാതിയെ ആശ്വസിപ്പിക്കാൻ സാധിക്കാതെ, എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് അറിയാതെ ഞാനിങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. അപ്പോൾ ആ സുഹൃത്ത് കെ എന്നോട് പറയാണ്, ഇൻഷാല്ലാ ഞാൻ എൻ്റെ മോനെ സ്വർഗത്തിൽ വെച്ച് കാണും. ആ സുഹൃത്തിൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരാശ്വാസം തോന്നിയെന്ന് കെ എൻ പറയും. ദൈവവിശ്വാസമില്ലാത്ത കെ എൻ പറയും. അതാണ് ഒരു പ്രതീക്ഷ. എല്ലാ വേദനകൾക്കും അപ്പുറം ഒരു ആശ്വാസത്തിൻ്റെ ഒരു കിരണം, ഒരു പ്രതീക്ഷ. വിശ്വാസികൾക്ക് അത് ഉണ്ടാവും. അതിനാണ് പല ലോകം. അങ്ങനൊരു പ്രതീക്ഷ, അവിടെ ഒരു ലോകമുണ്ട് എന്നുള്ള ബോധം. ഭഗവത് സിംഗിനെ തൂക്കിലേറ്റുമ്പോൾ അദ്ദേഹം ദൈവ നിഷേധിയായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നില്ല. ഭഗത് സിംഗിനെ തൂക്കിലേറ്റുമ്പോൾ, തൂക്കിലേറ്റാൻ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഞാനൊരു വിശ്വാസിയായിരുന്നെങ്കിൽ എന്തൊരു ആശ്വാസമാകുമായിരുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വിങ്ങിപ്പൊട്ടലുകൾക്ക് ഒരാശ്വാസം, ആ ഒരു വിങ്ങിപ്പൊട്ടലുകൾ പറയുന്നു ഒരു പരലോകമുണ്ട്, അങ്ങനെ ഒരു പരലോകമുണ്ട്. വല്ലാഹിറത്തു ഹൈറും വബ്ക, അതാണ് ഏറ്റവും നല്ലത്, അതാണ് എന്നും നിലനിൽക്കുന്നത്. ആ ഒരു തിരിച്ചറിവുണ്ടാകണം, അത് മനസ്സിലാക്കാൻ സാധിക്കണം. ആ തിരിച്ചറിവുണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ വിജയം വരിക്കുള്ളൂ, അല്ലെങ്കിൽ പോയി പോകുന്നത് ഭയങ്കരമായ വീഴ്ചയിലായിരിക്കും. ആ തിരിച്ചറിവുണ്ടാവാൻ മനുഷ്യൻ അവൻ്റെ ഈ വിശേഷബുദ്ധി എന്ന സാധനം ഉപയോഗിക്കണം. പഠിച്ചോം തന്ന ഇത് തന്നത് എന്തിനാ? ഈ ഒരു ബുദ്ധി ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക് മാത്രം കൊടുത്ത ബുദ്ധി, അതെന്തിനാ തന്നത്? അത് ആ വിശേഷബുദ്ധി ഉപയോഗിച്ച് ജീവിതം എന്താണെന്ന് അറിയാനാണ്, ആ ജീവിതത്തിൽ വിജയം വരിക്കാനാണ്.
പക്ഷെ മനുഷ്യന് കിട്ടിയ ഈ വിശേഷബുദ്ധി മുഴുവൻ മനുഷ്യൻ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തിന്? ഈ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി. എന്ത് വളരെ നല്ല രൂപത്തിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആയിട്ട് മനുഷ്യൻ എവിടെയോ എത്തിയിരിക്കുന്നു. ഈ വിശേഷബുദ്ധി മുഴുവൻ മനുഷ്യൻ ദുനിയാവിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. സത്യത്തിൽ ശരിയായ സത്യം അറിയാൻ വേണ്ടിയിട്ട് പഠിച്ചോനെ പ്രധാനമായിട്ടും ഈ ബുദ്ധി തന്നത്. ഈ വിശേഷബുദ്ധി ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനൊരു ബുദ്ധി എന്ന കാര്യം ഇല്ലെങ്കിൽ എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ? നമ്മളും ഇങ്ങനെ നാക്കാലികളെ പശുവും പോത്തും പൂച്ചി നായൊക്കെ നടക്കണ മാതിരി ഇങ്ങനെ തിന്നും കുടിച്ചും നമ്മളിങ്ങനെ നടക്കുന്നുണ്ടാവും. നമ്മൾ മനുഷ്യരാന്ന് നമുക്കറിയോ? ഈ ബുദ്ധി ഇല്ലെങ്കിൽ മനുഷ്യ ഇപ്പോൾ നമ്മൾ ആനക്കറിയോ ഞാൻ ആനയാണെന്ന്? ആന എങ്ങനെ നടക്കണ്ട്? ആനാന്ന് നമ്മൾ വിളിക്കല്ലേ. ആനക്കറിയില്ലല്ലോ ഞാൻ ആനയാണ്. അല്ല ഒരു നായക്കറിയോ ഞാൻ നായയാണെന്ന്? അറിയില്ല. അതൊക്കെ നമ്മൾ വേട്ടി വിളിച്ചതാണ്. നമുക്കാണൊക്കെ അല്ലമൽ ആദമ അസ്മാക്കുല്ലഹ, ആദമിനെ എല്ലാ പേരുകളും പഠിപ്പിച്ചു. ആ പേര് തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ പൊരുളും അറിയുകയാണ്. എന്താണ് ആന? എന്താണ് മനുഷ്യൻ? അതിൻ്റെ പ്രകൃതി എന്താണ്? അതിൻ്റെ പ്രവർത്തനം എന്താണ്? ഇതൊക്കെ മനുഷ്യനെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതാണ് വിശേഷബുദ്ധി എന്ന് പറഞ്ഞത്. അതില്ലെങ്കിൽ എന്ത് മനുഷ്യനാണ്? വെറും വട്ടപൂജം. വിശേഷബുദ്ധി ഇല്ലെങ്കിൽ മനുഷ്യൻ ഒന്നുമല്ല. മറ്റു ജന്തുക്കളൊക്കെ വളരെ പ്രകലയി മാറും. പിറന്നു വീഴുന്ന മനുഷ്യ കുഞ്ഞിൻ്റെ സ്ഥിതി എന്താണ്? മറ്റു കുഞ്ഞുങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പിറന്നു കൊണ്ട് വീണ അതിനും ഇങ്ങനെ കിടന്ന് കരിയാന്നല്ലാതെ എന്തെങ്കിലും അറിയോ? അതിൻ്റെ ഭക്ഷണം പാല് കുടിക്കണമെങ്കിൽ ഉമ്മ എടുത്ത് ഒരു പ്രത്യേക രൂപത്തിലൊക്കെ വെച്ച് അങ്ങനെ ആ പ്രത്യേക ഇതിലല്ലെങ്കിൽ പ്രശ്നമാണ്. ഗ്യാസ് വരും. പിന്നെ കുടിച്ചു കഴിഞ്ഞാൽ പുറത്തിങ്ങനെ തട്ടി കൊടുക്കണം. അങ്ങനെയൊക്കെയാണ്. എന്നാൽ പിന്നെ ആട്ടുംകുട്ടികളും മറ്റ് ജന്തുക്കളിങ്ങനെ അങ്ങനെ വീണ ഉടനെ തന്നെ പോയി കുടിക്കില്ല. അതിൽ നിങ്ങൾക്ക് എന്ത് ഗ്യാസ്? ഉഷാറായിട്ട് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും അല്ലേ. നമ്മൾ ഈ കിടത്തം തന്നെ കുറേ കാലം വരെ ഈ കിടത്തം തന്നെ ആരെങ്കിലും എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകണം. ചോരപ്പൈതൽ ജീവനോടെ ഉറുമ്പരിച്ച നിലയിൽ നമ്മളിങ്ങനെ ആരോടെ ഉപയോഗിച്ചിട്ട് ആ പറമ്പിലിട്ടതാണ്. അവിടെ ഇങ്ങനെ ഉറുമ്പരിച്ച് എന്നാൽ ഉറുമ്പ് ഇങ്ങനെ അടിക്കണ്ട, അതിനൊന്ന് അടിച്ച് പായിപ്പിക്കുക കയ്യോ. എന്നാൽ അവിടെ നിന്ന് ഒന്ന് നീറ്റ് പോവുക, സാധിക്കുമോ? പട്ടിപ്പൈതൽ ഉറുമ്പരിച്ച നിലയിൽ നിങ്ങളെവിടെയും കെട്ടിക്കണം. അയച്ചങ്ങൾ ഓടിപ്പോവും. അയച്ചങ്ങൾ അങ്ങനെ കിടക്കൂല. അയച്ച് ആട്ടുംകുട്ടികളൊക്കെ എന്താണ് ഇപ്പോൾ പ്രസവിച്ച് കുറച്ച് തന്നെ കഴിഞ്ഞാൽ കാണാം ആട്ടുംകുട്ടികൾ നമ്മളെ കിണറ്റുപടുമ്പോൾ കൂടെ ഇങ്ങനെ മോട്ടോർ സൈക്കിൾ ഓടിക്കട്ടെ. പിന്നെ അങ്ങനെ സഡൻ ബ്രേക്ക് ഇടും, പിന്നെ താഴത്തേക്ക് ചാടും, മുകളിലേക്ക് ചാടും. നമ്മളങ്ങനെ അന്തം വിട്ടുപോകും. നമ്മളെ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? എല്ലാ നിലക്കും വട്ടപൂജയാണ് മനുഷ്യൻ. മനുഷ്യൻ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, സ്വയം രക്ഷയുടെ കാര്യത്തിൽ എല്ലാം ഒന്നുമല്ല. പിന്നെ പതുക്കെ പതുക്കെ മനുഷ്യനേക്കാൾ ശക്തരായ കാര്യത്തിലൊക്കെ വളരെ മുമ്പിൽ നിൽക്കുന്ന മറ്റ് ജന്തുക്കളെ മുഴുവൻ മനുഷ്യൻ പിന്നെ അടക്കി ഒതുക്കി അവരെ നിയന്ത്രിച്ച് ഉപയോഗപ്പെടുത്തി പ്രയോജനപ്പെടുത്തി അവരുടെയൊക്കെ രാജാക്കന്മാരായി സുൽത്താൻമാരായി ഇങ്ങനെ വാഴുകയാണ് മനുഷ്യൻ. എന്താണ് ഈ വിശേഷബുദ്ധി എന്ന സാധനം ഉപയോഗിച്ചുകൊണ്ടാണ്? ഇല്ലെങ്കിൽ ഒന്നിനും കഴിയില്ല. അങ്ങനെയുള്ള വിശേഷബുദ്ധി എന്ന നിധി സമ്പത്ത് അത് പ്രധാനമായും ഉപയോഗപ്പെടുത്തേണ്ടത് ഈ ജീവിതം എന്താണ്? ഇവിടെ നിന്ന് മരിക്കുന്നുണ്ടല്ലോ, ഈ മരണത്തിനപ്പുറം എന്താണ്? എന്തെങ്കിലും ഒന്നുണ്ടോ? എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും ഈ വിശേഷബുദ്ധി ഇതിനൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. അങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. ശരിയായ രൂപത്തിൽ വിശേഷബുദ്ധി ഉപയോഗപ്പെടുത്തിയാൽ സത്യം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സെറ്റപ്പിനുകൾക്കെല്ലാം പിന്നിലൊരു സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. സാധാരണ ബുദ്ധി ഉപയോഗിച്ചാൽ മതി, സാധിക്കും. പക്ഷെ എന്ത് വേണം? അഹങ്കാരം മാറ്റിവെക്കണം. ഞാനെന്ന ആ ഭാവം മാറ്റിവെക്കണം. അഹങ്കാരം ഉണ്ടായാൽ ഒരിക്കലും കഴിയില്ല. അതാണ് പ്രവാചകൻ പറഞ്ഞ ഒരു അണുമണിത്തൂക്കെങ്കിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരം ഉണ്ടെങ്കിൽ ഒരിക്കലും സത്യം കണ്ട ഞാൻ എന്ന ഭാവം, ഞാൻ വലിയ ആൾ, എല്ലാത്തിനും ഞാൻ ആവശ്യമാകെ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്നെക്കാളും വലിയവരാരുണ്ടാവാൻ പാടില്ലല്ലോ. പിന്നെ എങ്ങനെ ദൈവം? പിന്നെ ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, ഞാൻ ഇങ്ങനെ ജീവിക്കുക. ആ അഹങ്കാരമാണ് ഞാൻ എന്ന ഭാവം, അതാദ്യം മാറ്റി വെക്കണം. അറിവ് പ്ലസ് അഹങ്കാരം നിഷേധം, അറിവ് പ്ലസ് വിനയം വിശ്വാസം എന്നാണ്. അപ്പോൾ അഹങ്കാരം ആദ്യമാണ് മാറ്റി വെച്ചിട്ട് വേണം ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ. അപ്പോഴേ സംഗതികൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരിക്കൽ രമണ മഹർഷിയെ കാണാൻ ഒരു മനുഷ്യൻ അങ്ങനെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ക്യൂവിലിങ്ങനെ ഏറ്റവും ബാക്കിൽ അങ്ങനെ നിന്നു. അങ്ങനെ കുറേ തിരക്കൊക്കെ കഴിഞ്ഞ് അവസാനം ഇവൻ ഇയാൾ മഹർഷിയെ പോയി കണ്ടു. പറഞ്ഞു, മഹർഷി, ഞാൻ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, ഒരുപാട് ആളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പോയി, ഞാൻ മാത്രം ബാക്കിയായി. അപ്പോൾ മഹർഷി പറഞ്ഞു, ആ ഞാനും പോകണം. ആ ഞാൻ പോകണം. ആ ഞാൻ എന്ന ഭാവം പോകണം. എന്നാലേ ശരിയായ സത്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അഹങ്കാരം ഉണ്ടെങ്കിൽ മനസ്സിലാവില്ല. ഒരു നല്ല അങ്ങനെ നല്ലൊരു വലിയ പുഴ, ആ പുഴയുടെ വിരിമാറിലൂടെ അങ്ങനെ ഒരു ചെറിയ പായത്തോണി അങ്ങനെ ഒഴുകി ഒഴുകി അങ്ങനെ പോവുകയാണ്. മുകൾ രാത്രിയിലാണ്, മുകളിലിങ്ങനെ പൂനിലാവ് ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നു. ആ നിലാവിൻ്റെ വെളിച്ചം ആ പുഴയിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. പുഴയുടെ ഇരു കരകളിലൊക്കെ ആ നിലാവിൻ്റെ വെളിച്ചം ഇങ്ങനെ ഒരു കുളിർമ്മ പോലെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു.
തോണിക്കാരെങ്ങനെ തോണിയുടെ ഉള്ളിലേക്ക് നോക്കി. തോണിയുടെ ഉള്ളിലൊരു ചെറിയ വിളക്ക് ഇങ്ങനെ മുന്നിൽ കത്തുന്നുണ്ട്. അവിടെ നിലാവിൻ്റെ വെളിച്ചമില്ല. തോണിക്കാരൻ ആ വിളക്ക് ഊതിക്കെടുത്തി. അപ്പോൾ പതുക്കെ പതുക്കെ നിലാവിൻ്റെ വെളിച്ചം അങ്ങനെ ആ തോണീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിനിഞ്ഞിറങ്ങി. വല്ലാത്തൊരു നിലാവിൻ്റെ കുളിർമ. തോണിയിൽ ആ വിളക്ക് വിളക്കിൻ്റെ വെളിച്ചം ഉണ്ടായപ്പോൾ നിലാവ് കടന്നു വന്നില്ല. മനസ്സിൽ അഹങ്കാരത്തിൻ്റെ വെളിച്ചം ഇങ്ങനെ കത്തി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും വിശ്വാസമാകുന്ന നിലാവ് കടന്നു വരില്ല. അഹങ്കാരം വന്ന ആ ശുഷ്കിച്ച ആ വിളക്ക് അത് ഊതിക്കെടുത്തണം. അപ്പോഴാണ് വിശ്വാസം വന്ന ആ കുളിർമ പൂനിലാവ് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അഹങ്കാരം ഉണ്ടായാൽ ഒരിക്കലും കടന്നു വരില്ല. അപ്പോൾ ആ രൂപത്തിൽ അഹങ്കാരം മാറ്റിവെച്ച് ആ വിശേഷബുദ്ധി ഉപയോഗിച്ച് ശരിക്കും ഇങ്ങനെയാണ് ചിന്തിച്ചാൽ പടച്ചവനെ കണ്ടെത്താൻ സാധിക്കും. പരലോകത്തെക്കുറിച്ച് ബോധമുണ്ടാവും. പടച്ചവൻ പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ശരിക്കും അറിയും വല്ലാഹിറത്തു ഹൈറും വാബക്ക, പരലോകം അതാണ് മെച്ചപ്പെട്ടത്, അതാണ് എന്നെന്നും നിലനിൽക്കുന്നത്. അപ്പോൾ ആ വഴി ഇങ്ങനെ അങ്ങോട്ട് തെളിഞ്ഞിങ്ങോട്ട് വരും. ശരിയായ വഴി സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം, ചൊവ്വായ പാത. ആ പാത അങ്ങനെ അതൊരൊറ്റ വഴിയുള്ളൂ. ആ പാത അങ്ങനെ പോയി അത് ചെന്ന് നിൽക്കുന്നത് സ്വർഗത്തിൻ്റെ വാതിലിന് മുമ്പിലാണ്. അതൊരൊറ്റ വഴിയുള്ളൂ. മറ്റുള്ള വഴികൾ മുഴുവൻ നരകത്തിലേക്കാണ് പോകണത്. ശരിയായ വഴി ഒന്ന് മാത്രമാണ്. അപ്പോൾ ആ വഴി ശരിക്കും മനസ്സിലാക്കി ഒരു ലക്ഷ്യബോധം ഉണ്ടാകുക. ജീവിതത്തിലൊരു ലക്ഷ്യബോധം ഉണ്ടാകുന്ന ഈ ഒരു വഴി കാണുമ്പോഴാണ്. ആ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ, അത് ആ വഴി കണ്ടെത്തുക മാത്രമല്ല അതിൽ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു എന്താണ് ജീവിതം കൊണ്ട് അതിൽ മുന്നോട്ട് പോകണം. അറിഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവർത്തനമായി മാറണം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അതിലൂടെ അങ്ങനെ മുന്നോട്ട് പോകണം. അതാണ് നേരായ വഴി. അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോവുക. ചില ഒരുപാട് മനുഷ്യന്മാരുണ്ട് ആ വഴി ശരിക്കും കണ്ടെത്തി അതിലൂടെ അങ്ങനെ മുന്നോട്ട് 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 പോയി അവസാന സ്വർഗത്തിൻ്റെ വാതിലിൽ കൂടെയാണ് കടക്കണ മനുഷ്യന്മാരുണ്ട്. ഒരുപാട് മനുഷ്യന്മാർ തെറ്റായ വഴികളിലൂടെ അങ്ങനെ പോയി പോയി ഏതൊക്കെയോ വഴികളിൽ പോയി നരകത്ത് പോയി വീഴുന്ന മനുഷ്യന്മാരുണ്ട്. ചില മനുഷ്യന്മാർ നേരായ മാർഗത്തിലൂടെ തന്നെ അങ്ങനെ പോയി 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 കുറേ കഴിയുമ്പോൾ എവിടെയോ വെച്ച് വഴി തെറ്റി അവസാനം കടന്നു പിടിച്ച് നരകത്തേക്ക് പോയി വീഴുന്നത്. ചില മനുഷ്യന്മാർ തെറ്റായ മാർഗത്തിലൂടെ അങ്ങനെ കടന്നു പോയി 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 അവസാനം ഏതോ ഒരു തിരിച്ചറിവിൽ ഒരു അന്തർദാഹത്തിൽ ശരിയായ വഴിയിലേക്ക് കടന്നു വന്ന് സ്വർഗത്ത് പോയി പോകുന്ന മനുഷ്യൻ. ഇങ്ങനെ പല രൂപത്തിലവിടെ മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ശരിയായ മാർഗത്തിൽ അറിയുകയും അതിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും അവിടെ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകാതെ ശരിയായി അങ്ങനെ പിടിച്ച് പോകാൻ സാധിക്കണം. അതിനുള്ള പ്രാർത്ഥന എപ്പോഴുണ്ടാവും. യാ മുക്കല്ലിബുൽ കുലൂബ് സബിത്തല കുലൂബന അല ദീനിക്കുന്നതിന്, എൻ്റെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്തണേ എന്ന പ്രാർത്ഥന എപ്പോഴുണ്ടാവണം. സത്യം അറിഞ്ഞ് അങ്ങനെ ആ മാർഗത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോകണം. അത് ചിലപ്പം ആ പ്രയാസം ഒരുപാട് പ്രയാസങ്ങളുടെ വഴിയായിരിക്കും. തുടക്കത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. ഈ നേരായ മാർഗം അതിൽ അങ്ങനെ പോകുമ്പോൾ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ പിടിച്ച് പിടിച്ച് നിന്ന് അങ്ങനെ പോയി പോയി കുറേ അങ്ങനെ പോകുമ്പോൾ ആ ഭയങ്കരമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ നിസ്സാരങ്ങളായി ഒന്നുമല്ലാതെ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ പിന്നെ ഇങ്ങനെ വല്ലാത്തൊരു സുഖമായി ഒരു അനുഭൂതിയായി അങ്ങനെ മാറും. പിന്നെ ആ യാത്ര ഒരു സുഖമായിരിക്കും. അങ്ങനെ പോകാൻ സാധിക്കും. അത് ആ രൂപത്തിൽ ആ വിശ്വാസങ്ങളിലും വിശ്വാസത്തിൻ്റെ ആ മധുരിമ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ വേണ്ടി സാധിക്കണം. അതാണ് ശരിയായ വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് മുസ്ലിമാവുകയും ജീവിതത്തിന് വേണ്ടി ആവശ്യമായത് അത്യാവശ്യമായത് ലഭിക്കുകയും ആ ലഭിച്ചതിൽ സംതൃപ്തി തോന്നുകയും ചെയ്തവർ അവരാണ് വിജയികൾ. ശരിയായ വിശ്വാസം ഉണ്ടായ മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തി ഉണ്ടാവും, ഒരു നിർഭയത്വം ഉണ്ടാവും. അതാണ് ഇസ്ലാം വാമനവും മിൻ ഖൗഫ്, ഭയപ്പാടിൽ നിന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുവരികയാണ് വിശ്വാസം. വിശ്വാസം എന്നാൽ ശക്തിയാണ്, അതൊരു പ്രതീക്ഷയാണ് അല്ലേ, അതൊരു വികാരമാണ്. ആ ഒരു ശക്തിയും പ്രതീക്ഷയും ഒരു സമാധാനവും ശരിയായ വിശ്വാസം നമുക്ക് ഉണ്ടാവും. അതില്ലെങ്കിൽ ഇനി എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം സുഖിക്കുക, ഇവിടെ എന്താണ് ഇപ്പോൾ ജീവിതം, ഇവിടുത്തെ ജീവിതം എന്ന് ഇങ്ങനെ സുഖിക്കുക സന്തോഷിക്കുക. ആ രൂപത്തിലുള്ള പല മനുഷ്യന്മാരും ഇവിടെ തന്നെ സുഖം, ഇവിടെ എന്താണ് ഇവിടുന്ന് കിട്ടുന്ന സുഖവും സന്തോഷമൊക്കെ, ഇതൊന്നും ഒന്നല്ല. ഇവിടെയുള്ള സുഖങ്ങളും സന്തോഷങ്ങളും അനുഭൂതികളും ഒന്നുമല്ല. ഇവിടെയുള്ള പ്രയാസങ്ങളും വേദനകളും അതും ഒന്നുമല്ല. ഈ ചിരിയും ചിരിയല്ല, ഈ കളിയും കളിയല്ല എന്നില്ലേ, ഇതൊന്നുമല്ല അല്ലേ. ഇതിനൊക്കെ അപ്പുറം വല്ലാത്ത സുഖങ്ങൾ വരാൻ പോകുന്നു, വല്ലാത്ത പ്രയാസങ്ങളും വേദനകളും അപ്പുറത്ത് വരാം. രണ്ട് ലോകങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു, രണ്ട് അത്യന്തികമായ ലോകങ്ങൾ, തികച്ചും വിപരീതമായ അങ്ങേയറ്റത്തെ നിൽക്കുന്ന രണ്ട് ലോകങ്ങളാണ്. ഒന്ന്
അങ്ങേയറ്റത്തെ സുഖവും സന്തോഷവും സമാധാനവും അപ്പുറത്ത് അങ്ങേയറ്റത്തെ പ്രയാസങ്ങളും വേദനകളും നൊമ്പലങ്ങളും എടങ്ങേറുകളും ഇങ്ങനെയുള്ള രണ്ട് ലോകങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇതിലേതെങ്കിലും നമുക്ക് ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഒന്നെങ്കിൽ അല്ലാന്ന് പറഞ്ഞ സുഖത്തിൽ നമുക്ക് എത്തിച്ചാൻ സാധിക്കും, അല്ലെങ്കിൽ അതിഭയങ്കരമായ നരകത്തിൽ ചെന്ന് വീഴേണ്ടി വരും. ഇത് ഉറപ്പാണ്. ഞാൻ എന്നാൽ അതിൽ അണ്ടുക്കില്ല, എന്നെ അങ്ങോട്ട് കുട്ടാളി എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നും ഉറപ്പാണ്. അപ്പോൾ ആ ഒരു അറിവോടുകൂടി ശരിയായ ആ പാത മനസ്സിലാക്കി പോകുമ്പോഴേ ജീവിതത്തിൽ സുഖമാണ്. മറ്റെവിടെയുള്ള സുഖങ്ങളൊക്കെ അതൊക്കെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഇല്ലാതാവും. അപ്പം എന്ത് നല്ല സുഖം ഉണ്ടെങ്കിലും ആ സുഖങ്ങൾ ഇങ്ങനെ സുഖിച്ച് സുഖിച്ച് പിന്നെയും സുഖിച്ച് പിന്നെയും സുഖിച്ച് പിന്നെന്താണ് പിന്നെ പിന്നെ അതിങ്ങനെ അതിനെ തന്നെ ഒരു മടുപ്പ് വരികയാണ്. സുഖം അങ്ങനെ പരമാവധി ആസ്വദിക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു വിരസതയും മടുപ്പും വരും. എത്ര വെച്ചിട്ട് അങ്ങനെ സുഖിക്കുക, അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ സുഖത്തിൻ്റെ അനുഭൂതികളുടെയൊക്കെ ആസ്വാദനത്തിൻ്റെയൊക്കെ തിരിച്ചടികൾ വരും, രോഗങ്ങളായിട്ട് വരും, പല രൂപത്തിലത് തിരിച്ചടികളായിട്ട് വരും. ഒരു സുഖവും ഇവിടെ നിലനിൽക്കുന്നില്ല, ശാശ്വതമായി നിൽക്കുന്നില്ല അല്ലേ. അപ്പോൾ അതൊന്നും നിലക്കുന്നില്ല. ആ ഒരു ശരിയായ വിശ്വാസം ഉണ്ടാകുമ്പോഴേ മനസ്സിന് സുഖം ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ, അതേ നിലനിൽക്കുള്ളൂ. അപ്പോഴേ മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. അതില്ലെങ്കിൽ ഇപ്പോൾ കുറേ പണക്കാരൻ, പണക്കാർക്കൊക്കെ ഇപ്പോൾ എന്ത് സുഖമുള്ളത്, കുറേ പണമുണ്ട്, പിന്നെ അവന് ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. ആ പണം അങ്ങനെ അത് പിന്നെ ഉണ്ടാക്കണം പിന്നെ ഉണ്ടാക്കണം അങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. പിന്നെ ഉള്ള പണം നഷ്ടപ്പെട്ടു പോകുമെന്നോ ബേജാറ് അതേറ്റ് നടക്കുക. വലിയ പണക്കാർക്ക് നമ്മൾ കളിക്കവർക്കൊക്കെ ഭയങ്കര സുഖമാണ്, സന്തോഷം നടക്കുക. ഓരോ മനസ്സിൻ്റെ ഉള്ളിലുള്ള കഥകൾ നമ്മളറിയില്ല. കാറിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കളിക്കും, ഓ അടിച്ച് പൊളിച്ച് സുഖിച്ച് ഇങ്ങനെ പോവുകയാണ്. അവിടെ അവരെ മനസ്സിൻ്റെ ഉള്ളിലൊരു ടെൻഷനാണ്, അവർ പലപ്പോഴും അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്, ആകെ പ്രശ്നങ്ങൾ നടുവിലാണ്. ഒരിക്കലും ഒരു വലിയ പണക്കാരനങ്ങനെ കാറിലങ്ങനെ രാത്രി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ബിസിനസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാറിൽ നിന്ന് തന്നെ അങ്ങനെ കുറേ ഫോൺ വിളികളുണ്ട്. അതെല്ലാം കൂടി കഴിഞ്ഞ് 10-12 മണി കഴിഞ്ഞാണ് അവൻ ഇങ്ങനെ തിരിച്ചു പോവുകയാണ്, ടെൻഷനൊക്കെ അടിച്ച് തിരിച്ചു പോവുക. അങ്ങനെ പോകുമ്പോൾ അതിങ്ങനെ റോഡ് സൈഡിൽ നോക്കുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ കുറേ മനുഷ്യന്മാർ റോഡ് സൈഡിൽ അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങും. അയാളെ കണ്ട് പിന്നെയും കുറേ മുന്നോട്ട് പോയി. അപ്പോഴും ഇങ്ങനെ പല സ്ഥലത്തും മനുഷ്യന്മാരങ്ങനെ സുഖമായിട്ട് കിടന്നു. ഇയാൾക്ക് ഇങ്ങനെ വല്ലാത്ത, കാരണം ഇയാൾക്ക് വീട്ടിൽ പോയാലും ഉറക്കമില്ല, ഇയാൾ നല്ല എ സി റൂമിലൊക്കെ കിടക്കാം, പക്ഷേ അയാൾക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇതിങ്ങനെ കണ്ടിട്ട് അയാൾക്ക് വല്ലാത്തൊരു ഇടങ്ങേറി. അവസാന ഒരു സ്ഥലത്ത് അയാൾക്ക് ആകെ നിർത്തിക്കാണ്ട് ഇറങ്ങിപ്പോയിക്കാണ്ട് ആ റോഡ് സൈഡ് കിടക്കുന്ന മനുഷ്യന്മാരുടെ നടുവ് പോയാണ്ട് കിടന്നു. അങ്ങനെ പെടുന്ന പിറ്റേന്ന് രാവിലെ മുപ്പര് നേരത്തെ എഴുന്നേറ്റ് ഇങ്ങനെ നീച്ച് കണ്ണൊക്കെ തിരുമ്പി ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പുറത്തിങ്ങനെ മുപ്പരടുത്ത് കിടന്നുവെങ്കിൽ തെണ്ടി ഒരു വിഷക്കാരുണ്ട്. അതങ്ങനെ നീച്ചിങ്ങനെ നോക്കുന്നുണ്ട്. ഇയാളിങ്ങനെ നീച്ച് കണ്ണൊക്കെ തിരുമ്പിയാണ്ട് ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങനെ പോയിക്കാണ്ട് കാറ് പോയി കയറാണ്ട് കാറ് ഇങ്ങനെ വിട്ടുപോയപ്പോൾ മറ്റേ വിഷക്കാരെങ്ങനെ ഇയാളെങ്ങനെ നോക്കിയിട്ട് പറയാം, ഓ വണ്ടിയുള്ള തെണ്ടി അല്ലേ, വണ്ടിയുള്ള തെണ്ടിയാണ് അല്ലേ, സമാധാനം തേടി നടക്കുകയാണ്. സമാധാനം എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനം തേടി നടക്കുക, സമാധാനം കിട്ടാനില്ല. ആ സമാധാനം ലഭിക്കണ ശരിയായ വിശ്വാസം ഉണ്ടെങ്കിലേ ലഭിക്കുള്ളൂ, ആ കിട്ടുന്നതിലുള്ള സംതൃപ്തി. അപ്പോൾ ആ രൂപത്തിലുള്ള സമാധാനം ഉണ്ടാകുക എന്നുള്ളതാണ്. ഉലായിക്കാല ഹുദൻ മിൻ റബ്ബിഹിം വഉലായികഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് പടച്ചവരാൻ്റെ ശരിയായ നേർവഴി ലഭിച്ചവർ, അവരാണ് യഥാർത്ഥ വിജയികൾ. അപ്പോൾ ആ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. ആ പാത കണ്ടെത്തി അതിലേക്ക് അങ്ങനെ അതിനു വേണ്ടി എന്താ ആ ലക്ഷ്യം, ലക്ഷ്യം ഇങ്ങനെ കണ്ടെത്തി ആ ലക്ഷ്യത്തിലേക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകണം അല്ലേ. മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് ഒഴിവാക്കി പറയുക എന്നൊക്കെ പണ്ടൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. മനസ്സ് പുറത്ത് പറഞ്ഞാൽ മാത്രം പോരാ, അത് മനസ്സിലുണ്ട് ഉറപ്പിച്ചിട്ട് മനസ്സെന്ന് അതിങ്ങനെ മനസ്സിനെ എന്താണ് പരുവപ്പെടുത്തി. നേരത്തെ പറഞ്ഞ പോലെ പുട്ടുംകുറ്റി എന്ന് ആവി വരണ മാതിരി തന്നെ ഉള്ളിലുള്ള മുഴുവൻ ശരിക്കിങ്ങനെ വേവിച്ചിട്ട് വേണം ആവി പുറത്തേക്ക് വരുന്നത്. അതുപോലെ നമ്മളെ വിശ്വാസം ശരിക്കിങ്ങനെ പ്രവർത്തനത്തിലേക്ക്, എന്നാലേ അതനുസരിച്ചുള്ള പ്രവർത്തനമായി മാറുള്ളൂ. ആ രൂപത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാം. അങ്ങനെ ജീവിക്കുന്നവരാണ് ശരിക്കും യഥാർത്ഥത്തിൽ ബുദ്ധിജീവികൾ, അവരാണ് വിജയിച്ചവർ, അവരാണ് സ്വർഗലോകത്തിൻ്റെ അവകാശികൾ, അവരാണ് രക്ഷപ്പെട്ടവർ. നമ്മൾ പലപ്പോഴും പറയും ഓ രക്ഷപ്പെട്ട, നമുക്കൊക്കെ രക്ഷപ്പെട്ടവർ വേറെ, നമ്മളൊക്കെ ദുനിയാവിൻ്റെ സെറ്റപ്പിലാണ് പലതും കാണുന്നത്. മായമാക്ക രക്ഷപ്പെട്ടു പോയിട്ടോ, ഓ മായമാക്കൻ്റെ കാര്യം രക്ഷപ്പെട്ടു. ഞാൻ മായമാക്കാക്ക് 3 പെൺകുട്ടികളുള്ള 3 കല്യാണം കഴിച്ചു കൊടുത്ത് അത്യാവശ്യം നല്ല ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ 4 ആൺകുട്ടികളുടെ 3 ഗൾഫിലാണ്, 4 ഇപ്പം ഗവൺമെൻറ് ജോലിയും കിട്ടി. ഓ മായമാക്ക രക്ഷപ്പെട്ടു പോയി. മായമാക്ക രക്ഷപ്പെട്ടോ എന്ന് അറിയണമെങ്കിൽ അവിടെ പോയി നോക്കണം, എന്നാലേ അറിയുള്ളൂ അല്ലേ. എവിടെ നിന്ന് അറിയാൻ പറ്റുമോ ശരിക്കും മായമാക്ക രക്ഷപ്പെട്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ അവിടെ പോയാലേ അറിയുള്ളൂ. നമ്മൾ ഈ ദുനിയാവുമായി തട്ടിച്ച് നോക്കിക്കൊണ്ടാണ് പലതും കാണുന്നത്.
മയമാക്കാൻ്റെ രണ്ടാമത്തോൻ ഉഷാക്കട്ടോ, ഓന് ജീവിക്കാൻ പഠിച്ചോനാണ്. ഓനെങ്ങനെയും തിരിഞ്ഞു മാങ്ങി തടികട ഒപ്പിച്ചൊക്കെ എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള കായ് ഉണ്ടാക്കും. ഒന്നാമത്തോനെങ്ങനെ ഒരു ഒരു ഓനൊന്നുമില്ല, ഓനിങ്ങനെ പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൻ ജീവിക്കാൻ അല്ലേ, ഓൻ ജീവിക്കാൻ പഠിച്ച ആ രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. സത്യത്തെ ആരാ ജീവിക്കാൻ പഠിച്ചവൻ? എന്താണ് ജീവിതമെന്നറിയുകയും ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കുതിക്കുകയും ചെയ്യുന്നവരാണ് ജീവിക്കാൻ പഠിച്ചവർ. പക്ഷെ നമ്മൾ പലപ്പോഴും അതൊക്കെ ദുനിയാവുമായിട്ട് തട്ടിച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളെ ഇതിൽ ശരിയായ രൂപത്തിൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ രൂപത്തിൽ ലക്ഷ്യം വേണം. ലക്ഷ്യമില്ലെങ്കിൽ ജീവിതം അങ്ങനെ ഇങ്ങനെയായി പോവും, നട്ടം തിരിയും, വട്ടം കറങ്ങും. ഒരുപാട് ലക്ഷ്യങ്ങളേറ്റ് പോയാൽ എവിടെ എത്തൂല. ഇപ്പോൾ ഒരു തോണി, തോണീൻ്റെ അങ്ങേ തുഞ്ചത്ത് ഒരാൾ ഇരുന്നിങ്ങനെ തുഴയുന്നു, ഇങ്ങേ അറ്റത്ത് ഒരാൾ തുഴയുന്നു, അങ്ങേ അറ്റത്തുള്ള ആൾ കിഴക്കോട്ടേക്കാണ് തുഴയുന്നത്, ഇപ്പുറത്തുള്ള ആൾ പടിഞ്ഞാറോട്ടേക്ക് തുഴയുന്നു, തോണി എങ്ങോട്ടാ പോവുക? കൂടുതൽ ശക്തിയായി തുഴയുന്ന ആളുടെ ഭാഗത്തേക്കാണോ തോണി പോവുക? പടിഞ്ഞാറുള്ള ആളാണ് കൂടുതൽ ശക്തിയിൽ തുഴയുന്നത്, എന്നാൽ പടിഞ്ഞാട്ട് പോകുമോ? തോണി അവിടെ കിടന്ന് വട്ടം കറങ്ങാൻ ചെയ്യുക, എങ്ങോട്ടും പോകില്ല. അതുപോലെ തന്നെ ഒരുപാട് ലക്ഷ്യങ്ങളേറ്റ് പോയാൽ വട്ടം കറങ്ങും, നട്ടം തിരിയും, എവിടെ എത്തൂല. ശരിയായ ലക്ഷ്യം ഉണ്ടാവണം. അത് ആ പാതയിലൂടെ അങ്ങനെ പോകണം. എല്ലാവരും കേട്ടണ സ്ഥലമല്ല സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു ചവറ്റുകൊട്ടയല്ല, എല്ലാവർക്കും കയറിക്കൂടാവുന്ന ഒരു ചവറ്റുകൊട്ടയല്ല സ്വർഗം. ആ ബോധം നമുക്കുണ്ടാകണം. സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ പാകത്തിലേക്ക് നമ്മളെ ജീവിതത്തെ പരുവപ്പെടുത്തണം. സ്വർഗത്തേക്ക് കാത്തു വെക്കണമെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാകണം. അല്ലാത്തവരെ കയറ്റൂല. സ്വർഗം പാവനമാണ്, പരിശുദ്ധമാണ്. വൃത്തികെട്ടവരെ, തിന്മകൾ ചെയ്യുന്നവരെ അങ്ങോട്ട് കയറ്റിയാൽ സ്വർഗത്തിൻ്റെ പരിശുദ്ധിയും പാവനത്വവും നഷ്ടപ്പെടും. അതുകൊണ്ട് വരാണ്ട് കയറ്റൂല. അങ്ങോട്ട് കയറാനുള്ള ഒരു എന്താണ് ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാക്കിയെടുക്കണം. എന്നിങ്ങനെ വിശ്വാസികളാന്ന് പറഞ്ഞ് നടക്കുന്നു ഒരുപാട് മനുഷ്യന്മാർ. സ്വർഗം തന്നെയാണ്, സ്വർഗം കിട്ടാൻ തന്നെയാണ് പോകുന്നത്. നരകത്തെ, ഈ നരകത്തിൻ്റെ മുന്നിലോട്ടോ, ഓ നരകം സഹിക്കാൻ പറ്റില്ല. സ്വർഗം കിട്ടാൻ വേണ്ടി തന്നെ ഇങ്ങനെ ജീവിച്ചു. പക്ഷേ എന്താണ് ജീവിതം? ജീവിതം അതിനനുസരിച്ച് പരിവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നല്ല സത്യം. നമ്മൾ പത്രങ്ങൾ വായിക്കുന്നവർ എല്ലാം എന്തെല്ലാമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ നല്ല നല്ല മുസ്ലിം പേരുകളല്ലേ. അപ്പോൾ ആ ഒരു കുട്ടികളെ വെള്ളത്തിൽ മുക്കി ഒന്നില്ലേ, വെള്ളത്തിൽ കിടന്നിങ്ങനെ പടഞ്ഞു മരിക്കണങ്ങനെ നോക്കി നിൽക്കുക വാപ്പ, ഭാര്യയും കുട്ടികളെയും വെള്ളത്ത് മുക്കിക്കൊന്നു. ആ മനുഷ്യൻ്റെ ഫോട്ടോ ഇങ്ങനെ പത്രത്തിൽ വന്നപ്പോൾ ഞങ്ങളെ ഓഫീസ് കുടുംബശ്രീ ഓഫീസിൽ ഉള്ള ഒരു എൻ്റെ കൂടെ ജോലി ഇങ്ങനെ ചങ്ങായി മുസ്ലിമാണ്, ഓനെങ്ങനെ ആ ഫോട്ടോ നോക്കിയിട്ട് പറയാം, ഓ എന്തൊരു ഈമാനുള്ള മുഖം അല്ലേ, നല്ലൊരു ഫോട്ടോ. ഓനെ കാറിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഖുർആനിലെ സി ഡി പ്രസംഗത്തിൻ്റെ സി ഡിയൊക്കെ ഇട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ചാണ് പോകലെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഈ രൂപത്തിലാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത്. എല്ലാം ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. നിസ്കാരം പരിപാടികൾക്ക് വരുന്നുണ്ട്, ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, അത്യാവശ്യം സക്കാത്തും കൊടുക്കുന്നുണ്ട്, അതിനോടൊപ്പം എല്ലാ തിന്മകളും ചെയ്യുന്നുണ്ട്, തോന്നിയാസങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ പോവുകയാണ്. ഒന്നിനൊരു കുറവില്ല, എല്ലാത്തിലും ഉണ്ട്. നമ്മുടെ എസ് എൽ സി പഠിച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മോൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് വാപ്പാനുള്ളത്? മോൻ്റെ റിസൾട്ട് ഏയ് ഓൻ ഭയങ്കര ഉഷാറല്ലേ, ഓൻ എല്ലാ അക്ഷരങ്ങളോടും നീതി പുലർത്തി, എയുണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, അതേമാതിരി എല്ലാത്തിക്കും ഉണ്ട്. നിസ്കരിക്കാനുണ്ട്, നോമ്പ് വെക്കാനുണ്ട്, അതോടൊപ്പം മറ്റ് എല്ലാ കുണ്ടാമണ്ടികൾക്കും ഉണ്ട്. ഈ രൂപത്തിലാണ് മനുഷ്യന്മാരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമസ്കരിക്കുന്ന കുറ്റവാളികൾ, നമസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, പള്ളികളിൽ സജീവമാവുന്ന, നമ്മുടെ പരിപാടികളിൽ വന്ന് ഇരുന്ന് കേൾക്കുന്ന കുറ്റവാളികൾ, തോന്നിവാസികൾ, ബലാത്സംഗക്കാർ, കൊലപാതകികൾ, ക്രിമിനലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്താ കാരണം? ആ വിശ്വാസം ശരിക്ക് ജീവിതത്തെ പരുവപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ജീവിച്ചു പോവുകയാണ്. ആ ഉള്ളിന്ന് വരണം, അത് ഉള്ളിന്നിങ്ങനെ പൊട്ടി വിരിഞ്ഞ് ഇങ്ങോട്ട് വരണം, എന്നാലേ ശരിയായ രൂപത്തിലാവുള്ളൂ. അത് ശരിക്കും മനസ്സ് തട്ടണം, അടി മുതൽ മുടി വരെ ഇങ്ങനെ ഈമാൻ ഇങ്ങനെ തുടിച്ച് നിൽക്കണം, എന്നാലേ മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചില കുറച്ച് ക്ലാസ് വെക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അത് പോയി. ഒരു പ്രസംഗം കേൾക്കുമ്പോൾ മാറ്റം ഉണ്ടാവും, ഖുർആൻ കുറച്ച് വായിക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അത് പോയി. അങ്ങനെ ഓരോ അവസരത്തിനനുസരിച്ച് ഇങ്ങനെ പ്ലഗ് മാറി മാറി കുത്തി അങ്ങനെ അവിടെ മാറ്റിനെ അതനുസരിച്ച് അവിടെ ഈ കൊടുത്ത് കുടുംബ ഇക്കോളത്തിൽ അങ്ങനെ പോവുകയാണ്. ഉൾക്കാമ്പില്ല, വ്യക്തിത്വമില്ല. എന്താണ് ശരിക്കുള്ള, എന്താണ് ജീവിതം ശരിക്കും മനസ്സിലായിട്ടില്ല. പരലോകം അതാണ് മെച്ചപ്പെട്ടത്, അതാണ് നിലക്കുന്നതിനുള്ള ബോധം ശരിക്കും ഉണ്ടായിട്ടില്ല. ദുനിയാവിന് വേണ്ടി പരക്കം, ദുനിയാവിൻ്റെ സുഖങ്ങളാണ്. നബിയും പ്രവാചകനും, പ്രവാചകൻ വളർത്തിക്കൊണ്ടുവന്ന സഹാബിമാരെന്താണ്? അവർ പരലോകത്തിന് വേണ്ടിയാണ് ജീവിച്ച്, സ്വർഗത്തിന് വേണ്ടിയാണ് ജീവിച്ച്, ദുനിയാവൊന്നും അവർ തീരെ ശ്രദ്ധിച്ചിട്ടില്ല. സ്വർഗം കിട്ടാൻ വേണ്ടി വല്ലാത്തൊരു ആർത്തി പോലെയാണ് അവരുടെ ജീവിതം. പരക്കം ഭയം,
സ്വർഗം കിട്ടുന്ന ചാൻസിലോട്ടൊക്കെ ചാടി വീഴണവൻ. യുദ്ധത്തിൻ്റെ സമയത്ത് പ്രവാചകൻ ചോദിക്കുക, ആകാശഭൂമികൾക്കാൾ വിസ്താരമുള്ള സ്വർഗത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ആരുണ്ട്? നബി എന്ത് പറഞ്ഞു? ആകാശഭൂമികൾക്കാൾ വിസ്താരമുള്ള സ്വർഗമോ? അതെ, ആകാശഭൂമികളെക്കാൾ വിസ്താരമുള്ള സ്വർഗം. കാരൊക്കെ തന്നെ കാരൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് ചാടുകയാണ്. സ്വർഗം കിട്ടണം എന്നാണ്. സ്വർഗം കിട്ടുക ഇവിടെ അവിടേക്ക് എടുത്ത് ചാടുകയാണ് സാബിമാർ. ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം സ്വർഗം കിട്ടാൻ വേണ്ടി. അവർ ദുനിയാവ് കണ്ടിട്ടില്ല, ദുനിയാവിലെ സുഖമൊന്നും അവർക്ക് അതൊന്നും അവർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അങ്ങനെ അവർ കാണുന്നതല്ലേ അവർ. അവരുടെ ശ്രദ്ധ മുഴുവൻ പല്ലവത്തെക്കുറിച്ചാണ്. ഒരിക്കലും രാജ്യത്ത് രാജാവ് ഒരു സൈന്യാധിപനെ നിയമിച്ചു. സൈന്യാധിപൻ പുതിയ നിയമിച്ച ആളാണ്. അയാൾ കൊട്ടാരത്തിലേക്ക് വന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആനപ്പുറത്ത് കയറിക്കൊണ്ട് ഈ നമ്മുടെ നാട് മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങി ശരിക്കും കണ്ട് മനസ്സിലാക്കി വാ. കയ്യിലിങ്ങനെ ചെറിയൊരു ചെറിയൊരു പാത്രത്തിൽ നിറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഈ എണ്ണയെന്ന് ഒരു തുള്ളി പോലും താഴേക്ക് ഇറ്റി പോകാൻ പാടില്ല കേട്ടോ, ഇത് ചുറ്റിക്കറങ്ങി വരുമ്പോൾ. അങ്ങനെ അയാൾ പോയി, ഇതും കൈ പിടിച്ച് ആനപ്പുറത്ത് കയറി അങ്ങനെ പോയി. കുറേ കഴിഞ്ഞ് അയാൾ ചുറ്റിക്കറങ്ങി കൊട്ടാരത്തിൽ തിരിച്ചെത്തി. അയാളെ എത്തി, ആ എത്തി എണ്ണ ഏതേ എണ്ണയിൽ നിന്ന് തുള്ളി പോയിട്ടുണ്ടോ? ഇല്ല, ഒരു തുള്ളി പോലും പോയിട്ടില്ല, കൃത്യമായി ആയി തന്നെ ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ നാടൊക്കെ എന്ന്? ഞാനൊന്നും കണ്ടില്ല തിരുമേനി. ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ പാത്രത്തിലെ എണ്ണയിലായിരുന്നു. ഇതൊന്ന് തുളുമ്പി പോകുമോ എന്നുള്ളതിൽ എനിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. സാധിമാരതാണ്, പല്ലോകം നഷ്ടപ്പെട്ടു പോകുമോ, സ്വർഗം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആ ചിന്തയിൽ ദുര്യാവൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ദുര്യാവിന് വേണ്ടി വല്ലാതൊന്നും അവർ പണിയെടുത്തിട്ടില്ല. അവർ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ദുര്യാവ് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു തുള്ളി പോയി പോകുമോ എന്നുള്ള പേജാറിൽ നമ്മളടക്കും. അതാണ് നമ്മളെ അവസ്ഥ. അപ്പോൾ ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു ബോധം നമുക്കുണ്ടാകും, പല്ലോകം സ്വർഗം കിട്ടണം നമുക്ക്. അവർ അങ്ങനെ അവരങ്ങനെയാണ് ജീവിച്ചപ്പോൾ എന്താണ് ശജറത്തിൻ തൊയ്യുക എന്നില്ലേ, നല്ലൊരു മരം പോലെയായി മാറി എന്നില്ലേ. നല്ലൊരു മരം, ശരിയായ വിശ്വാസി എന്നാൽ നല്ലൊരു മരം പോലെയാണ്. അതെന്താണ്, മരം അങ്ങനെ അടിയുറച്ച് നിൽക്കും, അതങ്ങനെ ഉയരങ്ങളിൽ തലയുറച്ച് പിടിച്ച് നിൽക്കും, അപ്പോൾ മറ്റുള്ളവർക്കെല്ലാം തണലായി മാറും, ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അതാണ് ഒരു നല്ല മരം. എന്നാൽ അതിൻ്റെ വേരുകളങ്ങനെ പോയി പോയി വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കും. എന്തിനാണ്? മരത്തിന് ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. മരം ജീവിക്കുന്നു എന്തിനു വേണ്ടി? മറ്റുള്ളവർക്ക് തണൽ നൽകാൻ, ഫലങ്ങൾ നൽകാൻ. അതുപോലെ അവനെ ശരിയായ വിശ്വാസത്തിൽ അങ്ങനെ പോയി പോയി ജീവിക്കുമ്പോൾ അവൻ അങ്ങനെയായി മാറും. അവനങ്ങനെ ജീവിക്കും. അവനെ അതൊക്കെ എന്തിനാണ്? അവൻ മറ്റുള്ളവർക്ക് കൂടി ഒരു ആശ്വാസമായി തണലായി മാറും. ഇങ്ങോട്ടൊന്നും കിട്ടൂല, അങ്ങോട്ടൊന്നും പിടിച്ചിരിക്കല്ല, അങ്ങോട്ട് കൊടുക്കുക. അതാണ് മിശ്രപ്രതിതാവിൻ്റെയൊക്കെ സംഭവമൊക്കെ നമുക്കറിയാം. അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു, വലിയ ഒരു നല്ല പണക്കാര കുടുംബത്തിൽ പിറന്ന ഒരു യുവാവ്, അടിച്ചു പൊളിച്ച് ജീവിച്ച യുവാവ്. ഇഷ്ടംപോലെ വസ്ത്രങ്ങളൊക്കെ മാറി മാറിയിട്ട് അങ്ങനെ സ്റ്റൈലായി അങ്ങനെ നല്ല സുന്ദരനായ യുവാവായ ചെറുപ്പം. അദ്ദേഹം ഇങ്ങനെ നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയാൽ മണിമാളികകളിലെ കിളിവാതിലുകളിലൂടെ കുതൂഹലമുള്ള കണ്ണുകൾ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എന്നാണ്. വിശ്വപത പോകുന്നു, അത്രയും ഉഷാറായിരുന്നു വിശ്വപതാവുന്നു. അദ്ദേഹം ഇസ്ലാം മതം വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ എതിർത്തു. അത് പണവും എല്ലാം ഒന്നും അദ്ദേഹത്തിന് കിട്ടാത്ത, ഇസ്ലാം വേണോ, പണം വേണോ, വീട് വേണോ, സ്വത്ത് വേണോ, ഇസ്ലാം വേണോ. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ പ്രവാചകൻ മദീനയിലേക്ക് പറഞ്ഞയച്ചു. പ്രവാചകൻ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് മദീന അതിൽ ദീൻ പ്രചരിപ്പിക്കാനും അവിടെ പരുവപ്പെടുത്താനും പാകപ്പെടുത്താനും വേണ്ടി നേരത്തെ പറഞ്ഞയച്ചത് മിശ്രപ്രതിതാവിനാണ്. അദ്ദേഹം മദീനയിൽ പോയി അവിടെ പ്രബോധനം നടത്തി. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവിടെ ശരിക്ക് പ്രവാചകൻ കടന്നെല്ലാവുന്ന രൂപത്തിലായി മാറി. അതൊക്കെ പ്രവർത്തിച്ച മിശ്രപ്രതിതാവിനാണ്. പക്ഷേ അദ്ദേഹം എല്ലാം ഉണ്ടായിരുന്ന മിശ്രപ്രതിതാവിനെ എല്ലാം അങ്ങോട്ട് കൊടുക്കരുത്. അവസാനം മരണപ്പെടുമ്പോൾ ഒന്നും ബാക്കിയില്ല, ഒരു ചെറിയൊരു തട്ടം മാത്രം അല്ലേ, വേറെ ഒന്നും ബാക്കിയില്ല. ആ രൂപത്തിൽ അദ്ദേഹം മരണപ്പെട്ട്. അങ്ങോട്ട് കൊടുക്കുക, അങ്ങോട്ട് നേടില്ല. സ്വയംപ്രതിതാവനും അദ്ദേഹം ഇച്ചിറ പോവുകയാണ്. ഇച്ചിറ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും ഉണ്ട്, കഴുതകൾ, കുതിര, കുതിര ഒട്ടകമൊക്കെ ഉണ്ട്. അതിലൊക്കെ കുറേ ചാക്കുകളും ചരക്കുകളൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ശത്രുക്കൾ വന്ന് വളയുന്നത്, എങ്ങോട്ടാണ് പോകണേ, ഞാനിങ്ങനെ ഇച്ചിറ പോവുകയാണ്, നിങ്ങളിവിടെ എൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, ഈ വയ്ക്കോ. പക്ഷേ ഈ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അതൊക്കെ നീ ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയതല്ലേ. ശരിയാണ്, അദ്ദേഹം പണ്ടെന്നോ മക്കയിലേക്ക് ഏതോ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്താണിത്. അതൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കിയാണ്.
അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, നിനക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോകാം. സ്വയംഭദാവിനും അദ്ദേഹം ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു നോട്ടം ഇങ്ങനെ നോക്കി, കാരണം വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ മുഴുവൻ ഇങ്ങനെ ഒന്ന് നോക്കി ഇങ്ങോട്ട് ഒരു നടത്താണ്ട് നടന്നു. ദുര്യാവ് അവിടെ ഇട്ടിട്ട് പരലോകം തേടി പോവുകയാണ്, അതേ സ്വർഗം തേടി പോവുകയാണ്, ഒന്നും ഇങ്ങോട്ടില്ല, ഒക്കെ അവിടെ വെച്ചിട്ട് പോവുകയാണ്. അതാണ് വിശ്വാസം. സഹാബിമാരൊക്കെ അങ്ങനെ ജീവിച്ച്. ഒരു കിണർ, നല്ല വെള്ളമുള്ള ഒരു കിണർ, ആ കിണറിന് ചുറ്റും കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ. അവർക്കൊക്കെ വെള്ളം ആ കിണറിൽ നിന്നാണ് കിട്ടേണ്ടത്. പക്ഷേ ആ കിണർ ഒരു ജൂതൻ്റെ കയ്യിലാണ്. അയാൾ വലിയ പൈസ വാങ്ങിയിട്ടാണ് അവർക്ക് വെള്ളം കൊടുക്കുന്നത്. ഭയങ്കര കഷ്ടപ്പാടായി. അവസാനം പ്രവാചകൻ പള്ളിയിൽ നിന്ന് ഒരിക്കൽ ചോദിച്ചു, ആ കിണർ വിലക്ക് വാങ്ങാൻ ആരാണ് തയ്യാറുള്ളത്? ഉടനെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് ഞാൻ വാങ്ങിക്കോളാം നബിയെ. പക്ഷേ അദ്ദേഹം അത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അയാൾ ഭയങ്കര എടുത്താ പൊന്താത്ത വില പറഞ്ഞു. ഒരിക്കലും വാങ്ങാൻ പറ്റാത്ത വിലയാണ് ജൂതൻ പറഞ്ഞത്. എന്നിട്ട് അത് അത്രയും കൊടുത്താണ്ട് ഉസ്മാൻ റളിയല്ലാഹു ആ കിണർ വാങ്ങി എഴുതാണ്ട് വിട്ടുകൊടുത്തു. മുസ്ലിങ്ങൾ ഇഷ്ടം ഒരു ആ ചുറ്റുഭാഗത്തും ജീവിക്കുന്ന ഒരുപാട് മുസ്ലിം കുടുംബങ്ങളൊക്കെ അതിൽ നിന്ന് ഇഷ്ടം പോലെ വെള്ളം എടുത്ത് ഉപയോഗിച്ചു കുടിച്ചു. ഉസ്മാൻ റളിയല്ലാഹു ഭരണാധികാരിയായി. അവസാനം അദ്ദേഹം വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട് നന്നായിട്ട് ഇവർ വളഞ്ഞു, ശത്രുക്കൾ വളഞ്ഞിട്ട് വാതിൽ ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് കടന്നു. ഉള്ളിലേക്ക് കടന്നിങ്ങനെ പോയി നോക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു ഇങ്ങനെ ഖുർആൻ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ വായിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അവർ വെട്ടി വാളുകൊണ്ട്, ആകെ വെട്ടി ചോരയിൽ കുടിച്ച്. എന്നിട്ട് അദ്ദേഹം ഖുർആൻ ഇങ്ങനെ അമർത്തി നെഞ്ചത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം ചോരയിൽ കിടന്നിങ്ങനെ പടഞ്ഞ്, ശത്രുക്കൾ ഓടിപ്പോയി. ആ പിടയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഭാര്യനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഞാൻ അന്ന് ആ വാങ്ങിയ കിണറില്ലേ അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര പൂതി. ഭാര്യ ഉടനെ തന്നെ ഒരു പാത്രം ഓടിപ്പോയി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി കുതിരപ്പുറത്ത് കയറി ഓടിച്ച് ഈ കിണറിൻ്റെ ദൂരന് ഓടി ഓടി പോയി കിണറിൽ നിന്ന് വെള്ളം കോരി ആ പാത്രത്തിലാക്കി ഇങ്ങോട്ട് തന്നെ കുതിരപ്പുറത്ത് തിരിച്ച് വന്ന് വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ശത്രുക്കൾ ഭാര്യനെ വളഞ്ഞു. അവരെ പിടിച്ച് പിടിച്ച് വലിച്ച് താഴത്തേക്ക് തള്ളിയിട്ടു. പാത്രമൊക്കെ വീണ് വെള്ളമൊക്കെ ചിന്തിപ്പോയി. അവസാനം നിരാശയായി അവർ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓടി ചെന്ന് പോയി നോക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയിരുന്നു. പതിനായിരങ്ങളെ വെള്ളം കുടിപ്പിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ തന്നെ മരണപ്പെട്ടു. അത് വെച്ച് നോക്കി ഞങ്ങൾ സാവിമാരൊക്കെ അങ്ങോട്ട് കൊടുക്കുക ചെയ്ത്, ഒന്നും ഇങ്ങോട്ട് വാങ്ങി ഉണ്ടാക്കിയില്ല. അവർ ദുനിയാവിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പരമാവധി കൊടുത്തു, എന്നിട്ട് പരലോകം അവർ ഏറ്റുവാങ്ങാൻ പരലോകം കിട്ടാൻ വേണ്ടി ശ്രമിക്കുക ചെയ്ത്. ആ രൂപത്തിലാണ് അവരൊക്കെ ജീവിച്ചത്. ഒരു സുഖം അധികം ആളുകൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇവിടെ നിന്ന് സുഖമല്ല നമ്മൾ നോക്കണ്ടേ. ഇവിടെ ആർക്കാ സുഖം കിട്ടിയിട്ട്? പഠിച്ചവൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് പ്രവാചകന്മാർ. ഏത് പ്രവാചകന്മാർക്കായി ഭൂമിയിൽ സുഖം ഉണ്ടായിട്ടുള്ളത്? സുഖമുള്ള പ്രവാചകന്മാർ വളരെ കുറവാണ്. വൈദ് നബി അലൈഹി സ്വലാമിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാം, നിരന്തരം പരീക്ഷണങ്ങളും വേദനകളുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ജനിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പ മരണപ്പെട്ടു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മി മരിച്ചു, പിന്നെ നോക്കണ മുത്താപ്പി മരിച്ചു. എങ്ങനെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് 7 മക്കളായിരുന്നു അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു. അതിൽ 6 മക്കളും നബി ജീവിച്ചിരിക്കുമ്പം തന്നെ മരണപ്പെട്ടു പോയതാണ്. അത് വെച്ച് നമ്മളെ മക്കളൊക്കെ മരണപ്പെട്ടുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വേദന, 6 മക്കളും നബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണം. അപ്പോൾ നബി എത്രമാത്രം വേദന ആ ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജീവിതം എന്ന് പറഞ്ഞത് ഇവിടെ സുഖിക്കാനുള്ളതല്ല, സന്തോഷിക്കാനുള്ളതല്ല. ഇവിടെയുള്ള പ്രയാസങ്ങളും വേദനകളൊക്കെ അടക്കി പിടിച്ച് ക്ഷമിച്ച് ഇവിടെ എന്ത് വന്നാലും അത് പരലോകത്തേക്കുള്ള നേട്ടമാക്കി മാറ്റുക. ഇവിടെ വരുന്ന പ്രയാസങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ അതൊക്കെ പരലോകത്തേക്കുള്ള നേട്ടങ്ങളാക്കി മാറ്റുക. അതിന് ഇവിടെ നിന്നൊന്ന് ക്ഷമിക്കുക, തൽക്കാലം ഒന്ന് ക്ഷമിക്കുക, ഇതൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടും എന്നുള്ള ആ ഒരു ബോധത്തോടെ. ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ നമ്മളെ ചുറ്റുമുണ്ട്, ഒരുപാട് പലയാതി പ്രയാസങ്ങൾ. അപ്പോൾ എന്താണ് വേണ്ടത്? അതൊക്കെ ഒന്ന് ക്ഷമിച്ച് പിടിച്ചു നിൽക്കുക. എൻ്റെ ജീവിതം ഇതല്ല, എനിക്ക് പരലോകത്താണ് കിട്ടാനുള്ളത്, അതിനുവേണ്ടി ഞാൻ അല്പം ഒന്ന് ക്ഷമിക്കട്ടെ. എന്നെക്കാൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. എനിക്കിതല്ലേ ഉണ്ടായിട്ടുള്ളൂ, ഇതിനേക്കാൾ വലിയത് വന്നില്ലല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാവേണ്ടേ? താഴേക്ക് അല്ലേ, താഴേക്കാണ് നമ്മൾ നോക്കേണ്ടത്. വലിയ വലിയ പ്രയാസം ഉണ്ടാവുന്ന നോക്കേണ്ടത്, അതിനേക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, അങ്ങോട്ട് നോക്കണം. എനിക്കിതല്ലേ വന്നുള്ളൂ. സഹാബി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാല് മുറിക്കുന്നുണ്ട്. കാലിന് എന്തോ ഒരു മാരകമായ പത്ത് ഷുഗർ പോലത്തെ എന്തെങ്കിലും ആയിരിക്കും. അവസാനം കാല് മുറിക്കണം എന്ന് പറഞ്ഞു. കാല് മുറിക്കുമ്പോൾ ബോധം കെടുത്താൻ വൈദ്യന്മാർ ബോധം കെടുത്തുന്ന തരം മരുന്ന് കൊടുക്കാൻ, എൻ്റെ ബോധം കെടുത്തരുത്, അല്ല ബോധം കെടുത്താൽ ഞങ്ങൾ വേദന ഉണ്ടെങ്കിൽ സഹിക്കാൻ കഴിയില്ല.
ആ സാഹചര്യം എൻ്റെ എൻ്റെ മനസ്സിൽ മുഴുവൻ എൻ്റെ ചിന്തയിൽ മുഴുവൻ പടച്ചോനാണല്ലോ. ഈ പടച്ചോനെ കുറിച്ചുള്ള ചിന്തയും ആ ഒരു ആലോചനകളൊക്കെ ഈ ബോധം കെടുത്തുകൊണ്ട് ഇല്ലാതാവില്ലേ? അത് ഒരിക്കലും പറ്റില്ല. നിങ്ങൾ ബോധം കെടുത്തണ്ട, ഞാൻ സഹിച്ചോളാം. അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു, കാല് മുറിച്ചിട്ട് അദ്ദേഹം ആ കാല് വാങ്ങിയിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, കാലേ കാലേ ഈ നേരത്തെ പോകാൻ പൊയ്ക്കോ, പക്ഷേ നീ സുഖത്തേക്ക് തന്നെ പോവുക, കാരണം ഈ കാലുപയോഗിച്ച് ഞാൻ ഒരിക്കലും ഒരു തെറ്റായ മാർഗത്തിലൂടെ പോയിട്ടില്ല. ഈ കാലുപയോഗിച്ച് ഞാൻ ഒരുപാട് നല്ല മാർഗത്തിലൂടെ പോയിട്ടുണ്ട്. മഴയായാലും വെയിലായാലും രാത്രിയായാലും പകലായാലും എല്ലാ ജമാഅത്തുകളിലും ഞാൻ പള്ളിയിൽ ഈ കാലുപയോഗിച്ച് പോയിരുന്നു. അവിടെ നീ സുഖത്തേക്ക് തന്നെ പോകും. എന്നിട്ട് അല്ലാന്ന് പറഞ്ഞു പഠിച്ചവനെ സ്തുതി, എനിക്ക് ഇത്രയധികം അവയവങ്ങൾ പഠിച്ചവൻ തന്നിട്ട് ഒരു കാലും മാത്രമല്ലേ പഠിച്ചവൻ തിരിച്ചു ചോദിച്ചുള്ളൂ, എന്തെന്ന് ഇവിടെ സമാധാനം. ഇതിലും വലുത് വന്നില്ലല്ലോ. അതാണ് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അത് എന്താണ് നമ്മളെ നേട്ടമാക്കി മാറ്റുക. അങ്ങനെ വരുമ്പോൾ നമുക്കത് വലിയ പുണ്യമായി മാറുക, അല്ലാതെ പഠിച്ചവർക്ക് വലിയ കൂലി നമുക്ക് കിട്ടും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അങ്ങോട്ട് പുണ്യമാക്കി മാറ്റുന്ന രൂപത്തിൽ, ഇതൊന്നല്ല ഇതിൻ്റെ അപ്പുറമുള്ളതാണ് ആ രൂപത്തിലേക്ക് പരലോകത്തിലേക്ക് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ ജീവിക്കാൻ വേണ്ടി സാധിക്കണം, അവസാനിപ്പിക്കണം. അപ്പോൾ മരിക്കുക, പിന്നെ ഉമ്മ മൗലവി ആദ്യമായിട്ട് പ്രസംഗിച്ചത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കൊടുങ്ങല്ലൂരാണ് അദ്ദേഹം ആദ്യമായിട്ട് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ കെ എം മൗലവി അദ്ദേഹത്തെ നിർബന്ധിച്ചു ക്ലാസ് എടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് യായുലതിനാമനത്തുക്കുള്ള പോലെ തന്നൂർ നബ്സും ആ കദമത്തിൽ ഓതി എന്നുള്ള ആയത്തോതിയാണ് പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് കെ എം മൗലവി പണ്ടൊരു ക്ലാസ് പറഞ്ഞ വാക്കുകൾ ആദ്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങി. എന്താണ്, എല്ലാവരും പറയുന്നു മരിക്കോളം സുഖമായിട്ട് ജീവിക്കണം, അതുപോലെ മരിച്ചാലും സുഖമായിട്ട് ജീവിക്കണം, അതിനെന്താ വേണ്ടത്, അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാൻ തുടങ്ങി. നമുക്ക് മരിക്കോളം സുഖമായിട്ട് ജീവിച്ചാൽ പോരാ, മരിച്ചു കഴിഞ്ഞാലും സുഖമായിട്ട് ജീവിക്കാൻ കഴിയണം, അതിന് വേണ്ടത് ഇവിടെ ഒരുക്കി വെക്കണം. അതാണ് പഠിച്ചവൻ്റെ ആ ചോദ്യം. ഒരു ചോദ്യം ഉണ്ടല്ലോ ഖുർആനിൽ, ഖുർആനിലൊരു ചോദ്യമുണ്ട്. അത് ആരോടാണ് ചോദ്യം? നമ്മളോടാണ് ചോദിക്കണേ. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ആരാ നമ്മളോട് ചോദിക്കുന്നത്? നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കണം എന്നാണ്. നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, മാ കദ്ദമത്തിൽ യോധീൻ, നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു, എന്ത് ഒരുക്കി. ആ ചോദ്യം നമ്മളെ മനസ്സിലെപ്പോഴുണ്ടാണ്, ആ നാളേക്ക് വേണ്ടി എന്തൊരുക്കി. നാളെ എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറമുള്ള നാളെ. ആദം നബി അലൈഹി സ്ലാമിൻ്റെ ലോകാവസാനം വരെ ലോകത്തിൽ ജനിച്ച് മരിച്ച സകല മനുഷ്യന്മാരും കുഴിമാടങ്ങളിൽ നിന്ന് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന നാളെ, ആരും ആരെയും ശ്രദ്ധിക്കാത്ത നാളെ, ഓരോരുത്തരും ഞാൻ എൻ്റെ തടി എൻ്റെ കാര്യമെന്ന് മാത്രം ചിന്തിക്കുന്ന നാളെ, നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ കണ്ടാലും നമ്മൾ മൈൻഡ് ചെയ്യാതെ ഓടിപ്പോകുന്ന നാളെ, നമ്മളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഭാര്യയെയും കുട്ടികളെയും വേണ്ടപ്പെട്ടവരെല്ലാം നരകത്തിനാണ്ട് വിട്ടുകൊടുത്തിട്ടെങ്കിലും എൻ്റെ തടിയൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഓരോ ആളുകളും വിചാരിച്ചു പോകുന്ന നാളെ, പടച്ചമ്പുരാൻ്റെ മുമ്പിൽ ബേജാറായി വിയർത്തൊലിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന നാളെ, അന്ന് നമുക്ക് ആശ്വാസമായി രക്ഷയായി നമ്മളോടൊപ്പം ഉണ്ടാകുന്ന എന്താണ്, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രം, വേറെ ഒന്നും ഉണ്ടാവില്ല. സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകും മാത്രമേ നമ്മളോടൊപ്പം ഉണ്ടാവുള്ളൂ. അതൊരിക്കോ, അതാണ് നമ്മളെ സമ്പാദ്യം. ആ സമ്പാദ്യം ഒരിക്കോ എന്ന ചിന്തയാണ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണ്ട്. അതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ട്, അതിനു വേണ്ടിയുള്ള ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആ രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. എപ്പോഴും ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ പോകാൻ പാടില്ല. പലതരത്തിലുള്ള ആ സമ്പാദ്യത്തെക്കുറിച്ച്, ആ ഒരു രക്ഷപ്പെടലിനെക്കുറിച്ച് ആ ഒരു ചിന്ത ഒരിക്കലും നമ്മളതിന് പോകാൻ പാടില്ല. അതോടുകൂടി ജീവിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ഭരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭയങ്കരമായ വീഴ്ചയായിരിക്കും നമുക്ക് ഉണ്ടാവുക. പലപ്പോഴും നമുക്കിങ്ങനെ ചിന്തകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും, ഭയങ്കര വേജാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോവുകയാണ്. നല്ലൊരു കുത്തുപങ്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സാകെ ഇങ്ങോട്ട് ഇതാവും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇന്ന് പുടുത്തം പെട്ട് പുടുത്തം പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇത് ക്ലാസ് ഹക്കീം ബാഗ്ലിൻ്റെ ക്ലാസ്സാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പല്ലോകൊക്കെ ആണെങ്കിൽ ഭയങ്കര മനസ്സിൽ വല്ലാതെ വിങ്ങിപ്പെട്ടുന്ന ക്ലാസ്സാണ് അല്ലേ. അപ്പോൾ നമുക്ക് കുറേ അതൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ കുറച്ച് രണ്ട് ദിവസം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പോകും. അപ്പോൾ ആ ഒരു അതേ രൂപത്തിൽ നിൽക്കില്ല, എന്നാലും ആ ഒരു സ്പിരിറ്റ് നമ്മളെ മനസ്സിൽ എപ്പോൾ ഉണ്ടാവണം, ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഒരിക്കലും ഒരാൾ കയക്കിങ്ങനെ രാത്രി ഇങ്ങനെ വീട്ടിൽ കിടക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ചെറിയൊരു വേദന, ഇങ്ങനെ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വേദന, അല്ല ഗ്യാസിനെന്താവും, കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ പിന്നെയും കിടക്കുമ്പോൾ പിന്നെയും ആ വേദന ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ തന്നെ. അവന് ഭാര്യനോട് പറഞ്ഞു ഇങ്ങനെ അവിടെ ഇങ്ങനെ ചെറിയൊരു വേദന വന്നിട്ടുണ്ട്, പ്രശ്നമില്ല അത് എന്ത് തന്നെയാണ്, ഇല്ല ഒന്നുമില്ല, ഇങ്ങനെ ചെറിയൊരു ഗ്യാസിൻ്റെ അറ്റം അങ്ങനെ പ്രശ്നമില്ല.
കുറേ കഴിഞ്ഞ് പിന്നെ വേദന ഇങ്ങനെ കൂടി 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 അവസാനം രാത്രി 12 മണിയോളമായപ്പം സഹിക്കാൻ പറ്റാത്ത വേദനയായി. അപ്പോഴും കൂടി ആകെ ബേജാറായി. ഭാര്യയോടും കൂടി വന്ന് ഒഴിപ്പിച്ച് അവസാനം അപ്പുറത്തെ വീട്ടിൽ പിന്നെ ഓട്ടോറിക്ഷ ഉണ്ട്, ഓനെ വിളിച്ച് അവിടേക്ക് ഫോൺ വിളിച്ച് ഓട്ടോറിക്ഷയിട്ട് വന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ ആ വീട്ടുകാരും വന്ന് ആ വിളിച്ചതും കൂടി കണ്ട് അപ്പുറത്തെ അയൽവക്കത്തു നിന്ന് ആൾക്കാരെല്ലാം കൂടി വന്ന് എല്ലാവരും കൂടി പിടിച്ച് വിളിച്ച് ഓട്ടോറിക്ഷയെ പിടിച്ച് കയറ്റി. അപ്പോൾ അയൽവക്കത്തു നിന്ന് ഒരാൾ പറഞ്ഞ്, നമ്മളെ മയമാക്കാനി കഴിഞ്ഞ ആഴ്ച അതേമാതിരിയാണ് കൊണ്ടുപോയത്, ആശുപത്രിയിൽ എത്തിയിട്ടില്ല. അതോടുകൂടി ഇവനും പിന്നെ ഭയങ്കര ആവും. ഞാനിനി ജീവിതം മുഴുവൻ പിന്നെ മനസ്സിലിട്ട് വന്ന് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും ഞാനിത് ചെയ്യില്ല എന്നെ രക്ഷപ്പെടുന്ന ആകെ ടെൻഷനിലാണ്. അങ്ങനെല്ലാം കൂടി പിടിച്ച് കൊണ്ടുപോയി അവസാനം ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറെ വന്ന് പരിശോധിച്ചാലും കൂടി വെച്ചാൽ ടെസ്റ്റൊക്കെ നടത്തി. അപ്പോൾ അന്ന് 2-3 മരുന്നൊക്കെ കൊടുത്തത് ഗ്യാസിൻ്റെ ആണ്, പ്രശ്നമൊന്നുമില്ല. അതോടുകൂടി മുൻ തീരുമാനങ്ങളൊക്കെ ഗ്യാസായിപ്പോയി. പിന്നെ ഓൻ പിന്നെയും പഴയ കോലത്തിൽ തന്നെ, ഇനിയൊന്നും തെറ്റും ചെയ്യൂല, ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് തീരുമാനം എടുത്ത ആളാണ്. അതോടുകൂടി പിന്നെയും പഴയ കോലത്തിൽ തന്നെ. ഇതാണ് നമ്മളെ അവസ്ഥ. ഇതൊരു മനുഷ്യൻ്റെ പ്രകൃതിയാണ്. പക്ഷേ നമ്മൾ ഒന്നൊരു മനസ്സറിഞ്ഞ് മനസ്സിലിങ്ങനെ ഒരു സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടണം, അതൊരു ഭൂതിയായി മനസ്സിലിങ്ങനെ തൊങ്ങി പിടിച്ച് നിൽക്കണം. ഇൻ ദ വാസ്റ്റ് എക്സ്റ്റൻസ് ഓഫ് ദ യൂണിവേഴ്സ് എസ്പെക്ട് ഐ ആം, ബട്ട് ഇൻ ദ കേണൽസ് ഓഫ് മൈ ഹാർട്ട് എക്സ്പാൻസ് ദ ഹോൾ യൂണിവേഴ്സ് എന്നാണ്. ഈ വിശാലമായ പ്രപഞ്ചവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു തുള്ളി മാത്രമാണ് ഞാൻ. പക്ഷേ എൻ്റെ ഈ ചെറിയ ഹൃദയത്തിനുള്ളിൽ ഈ പ്രപഞ്ചം മുഴുവൻ എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, വല്ലാത്ത സങ്കല്പമാണ്. ഈ വലിയ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണില്ലേ, അതുപോലെ സ്വർഗം എന്ന മഹാപ്രപഞ്ചം, തോട്ടങ്ങളുടെ പ്രപഞ്ചം, അത് നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കണം ഈ ചെറിയ ഹൃദയത്തിനുള്ളിൽ. അപ്പോൾ നമ്മളെ ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ അതനുസരിച്ചിട്ടിങ്ങനെ സ്റ്റെപ്പുകളായിട്ട് മാറും, എളുപ്പമായി പഠിച്ചാൽ എളുപ്പമാക്കിത്തരും. അപ്പോൾ ആ രൂപത്തിൽ സ്വർഗം മനസ്സിൽ വെച്ച് പോവുക. അതല്ലെങ്കിൽ നമുക്ക് നമ്മളെ കാത്തിരിക്കുന്നത് നരകമെന്ന മഹാ, അതൊരു തീയാണ് അല്ലേ, തീയിൽ കിടന്നിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നരകത്തിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരിക്കലും ഒരു കുടുംബ സദസ്സാണ്. അവിടെ ഇങ്ങനെ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, ഒക്കെ ഉണ്ട്. ക്ലാസ്സിൻ്റെ ഇടയിൽ ചായയും പഴം പോരി ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഭയങ്കര ഒരു അലർച്ച, എല്ലാവരും കൂടി നെട്ടിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ്, ഒരാളെ മേത്ത് ചായ എന്തിയതാണ്. അയാളിങ്ങോട്ട് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട്, അങ്ങോടി അത് അതൊന്നും ഓർമ്മല്ലാതെ അയാൾ തുള്ളിച്ചാടിപ്പോയി, അലറി ചാടിപ്പോയി. അത് ചായൻ്റെ ചൂടാണ് ഏ. അപ്പോൾ നരകത്തിൻ്റെ ചൂട് എങ്ങനെ ഉണ്ടാവും, എന്ത് ചാട്ടാ നമ്മൾ ചാടേണ്ടി വരിക, ചാടിയാൽ തീരുമോ, സഹിക്കാൻ പറ്റാത്ത. അതിലേക്കാണ് നമ്മൾ ചെന്ന് വീഴുക. ശരിയായ ലക്ഷ്യമറിയാതെ അങ്ങനെ പോയാൽ ആ ഒരു വീഴ്ച ഭയങ്കരമായ വീഴ്ച, നരക കൊണ്ടുപോയി വീഴും. ഏറ്റവും താഴ്ന്ന നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചെരുപ്പാണ്, തീയിൻ്റെ ചെരുപ്പ് തലച്ചോർ വരെ ഉരുകുന്ന. എനിക്കാണ് ഏറ്റവും വലിയ ശിക്ഷ ലഭിച്ചതെന്ന് നാം വിചാരിക്കുക. സത്യത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിച്ച മനുഷ്യനാണ്. അപ്പോൾ അതിനേക്കാൾ വലിയ ശിക്ഷൻ്റെ ഒക്കെ അവസ്ഥ എന്താണ്, അതാണ് നരകം. അപ്പോൾ ആ അത് ഭയങ്കരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. സുഖം എല്ലാം സുഖം, സുഖത്തേക്ക് കണ്ട് പ്രവേശിച്ച പിന്നെ ഓരോ വാതിലുകളിൽ നിന്നും ഇങ്ങനെ വിളിക്കുകയാണ്, സലാം, സമാധാനം, സമാധാനം, കടന്നു വരൂ, കടന്നു വരൂ. സുഖത്തിൻ്റെ വാതിലുകളിലൂടെ ഇങ്ങനെ കടന്നു വന്നിട്ട് പിന്നെ അവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും, ഇഷ്ടംപോലെ തോട്ടങ്ങൾ, സുഖങ്ങൾ, പിന്നെ അവിടെ ഒരു പ്രയാസമില്ല, വേദനയില്ല, ടെൻഷനില്ല, ബേജാറില്ല, പേടിയില്ല, സുഖം, രോഗങ്ങളില്ല, സുഖവും സന്തോഷവും സമാധാനവും മാത്രം. അത് കടന്നു കിട്ടണം അല്ലേ. അത് ആ ഒരു ബോധം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകും. സ്വർഗം കിട്ടാൻ വേണ്ടി ശ്രമിക്കുക, നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മത്സരം നടക്കും, ഒരു ഓട്ടമത്സരം നടക്കും, ഒരു വലിയ ഗ്രൗണ്ടാണ്, അവിടെ ഓട്ടമത്സരം നടക്കാൻ പോവുകയാണ്. ഭയങ്കര അതിനെപ്പറ്റിയുള്ള അനൗൺസ്മെൻ്റൊക്കെ വെച്ചാൽ ആൾക്കാർ കുറേ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു അനൗൺസ്മെൻ്റ്, ഇതാ ഓട്ടമത്സരം നടക്കുന്നു, ആദ്യമായി ഓട്ടത്തിൽ ആദ്യം എത്തുന്ന 100 പേർക്ക് 100 സ്വർണ്ണനാണയം കിട്ടും. 100 സ്വർണ്ണ ആദ്യം ആദ്യത്തെ 100 ആളുകളുടെ 100 ആൾക്കും 100 സ്വർണ്ണനാണയം വീതം കിട്ടും. ആൾക്കാരെല്ലാം കൂടിയാണ്ട് ഒരെല്ലാം ഒരാളും ഇല്ലാതെ ഓട്ടത്തിന്, എല്ലാവരും കൂടിയാണ്ട് അവസാനം വിസിലിട്ടാണ്ട് ഓട്ടാണ്ട് തുടങ്ങി. കുറച്ചാണ്ട് ഓടിങ്ങനെ കുറച്ചാണ്ട് എത്തിയപ്പോഴാണ് 2-ാമത്തെ അനൗൺസ്മെൻറ്റ്. ഓട്ടത്തിൽ ആദ്യത്തെ 100ൽ എത്താത്തവർക്ക് ചാട്ടവാക കൊണ്ട് 100 അടി. അതോടുകൂടി അടച്ചോന്നെ സ്വർണ്ണനാണയം കിട്ടിയില്ല പറ്റില്ല, 100 അടി സഹിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ഇതില്ല, നമ്മൾ പിരിയാണ്, ചിഞ്ഞു പോവുകയാണ്. അപ്പോൾ 3-ാമത്തെ അനൗൺസ്മെൻറ്റ്, ഓട്ടത്തിൽ നിന്ന് പിന്തിരുന്നവർക്ക് 200 അടി ചാട്ടവാകളു കുടുങ്ങിയില്ലേ. പിന്നെ ഒരു മരണപ്പാച്ചിലാണ്, എങ്ങനെയെങ്കിലും 100ൽ എത്തണം അല്ലേ, അതിനുള്ള മരണപ്പാച്ചിലാണ്. നമ്മൾ ആ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ആ ഓട്ടത്തിലാണ്. ഈ ഓട്ടത്തിൽ നമ്മൾ വിജയിച്ചില്ലെങ്കിൽ നരകം നമുക്ക് കിട്ടാൻ പോണേ.
ആദ്യത്തെ അതിലെത്തിയിട്ടില്ലെങ്കിൽ നരകത്ത് പോയി വീഴും. ചിന്തിരിക്കാൻ പറ്റും, അതിൽ നിന്ന് നമ്മൾ ജനിച്ചുപോയി, നമ്മൾ ഓടിയേ പറ്റൂ, ഓടി നമ്മൾ വിജയിച്ചേ പറ്റൂ. അപ്പോൾ ആ ഒരു മരണപ്പാച്ചിൽ, സ്വർഗം കിട്ടാനുള്ള ആ പാച്ചിൽ നമ്മൾ പായണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും റെഡിയാകുക. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. ഒരു രാജാവിൻ്റെ കഥയും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. എല്ലായിടത്തും ഞാൻ പറഞ്ഞതാണ്, രാജാവിൻ്റെ കഥകൾ കേട്ടിട്ടുണ്ടാവും, എന്നാലും ആ കഥ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണമല്ലാതെ. ഒരു നാട്ടിലെ ഒരു എന്താണ്, അവിടെ ഒരു സെറ്റപ്പാണ്. അവിടെ രാജാവിന് 50 കൊല്ലം സുഖമായിട്ട് ഭരിക്കുക, അടിച്ച് പൊളിച്ച് സുഖമായിട്ട് ഭരിക്കുക. പക്ഷെ 50-ാമത്തെ കൊല്ലം കിട്ടാവുമ്പോൾ നാട്ടിലെ ആളുകളെല്ലാം കൂടി കൊട്ടാരത്തിലേക്ക് വരും. ഒരു രാജാവിനെ എടുത്തുകൊണ്ട് പോയി കുളിപ്പിക്കും, ഒരു പുതിയ ഡ്രസ്സൊക്കെ അണിയിക്കും, ഒരു കുതിരപ്പുറത്ത് കയറ്റും, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ആ നാടിൻ്റെ അങ്ങേയറ്റത്തൊരു പുഴ ഉണ്ട്, പുഴേൻ്റെ അപ്പുറത്ത് കാടാണ്, അവിടെ കാട്ടുമൃഗങ്ങളൊക്കെ കാടാണ്. രാജാവിനെ കൊണ്ടുപോയി ആ പുഴ കടത്തിയിട്ടാണ് ഇട്ടിട്ട് കാട്ടിക്കിട്ടിട്ട് എല്ലാവരും തിരിച്ചു വരിക ചെയ്യുക. രാജാവുക്കന്മാർ കരച്ചിലും പിരിച്ചിലൊക്കെ ആയിട്ടാണ് പോവുക, കാട്ടുമൃഗങ്ങൾ തിന്ന് തീർക്കുക ചെയ്യുക. അങ്ങനെ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. 50-ാമത്തെ കൊല്ലമായി. പ്രജകളെല്ലാം കൂടി കൊട്ടാരത്തിലേക്ക് ഓടിക്കേറി രാജാവിനെ എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ചു, പുതിയ വസ്ത്രങ്ങളൊക്കെ അണിയിച്ചു, പുതിയ കുറിച്ച് കയറ്റി. എന്നിട്ട് രാജാവിന് വലിയ കരച്ചിലും പേടിയൊന്നും കാണുന്നില്ല. എന്താണ്, രാജാവ് ഇവരെ ആരും അറിയാതെ ആ കാട്ടിൻ്റെ നടുവിലൊരു വീടുണ്ടാക്കി വെച്ചിരുന്നു. തനിക്കൊരു കാലത്ത് പോകാനുള്ള ആ ലോകത്തെക്കുറിച്ച് രാജാവിന് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. അതനുസരിച്ച് രാജാവ് പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് രാജാവിന് ബേജാറില്ലാതെ കരച്ചിലില്ലാതെ പോകാൻ സാധിച്ചു. നമുക്കൊരു കാലത്ത് പോകാനുള്ള ആ ലോകത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടോ? അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എങ്കിൽ വലിയ ബേജാറും പ്രയാസമൊന്നുമില്ലാതെ നമുക്ക് പോകാം. അല്ലെങ്കിൽ നമ്മളെ പോക്കൊരു പോക്ക് തന്നെ ആവും. അതാണ് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. വർഷം വരാൻ എൻ്റെ അനന്തമായ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ആ അനശ്വരമായ സ്വർഗലോകത്തിലേക്ക് ഒഴുകി ഒഴുകി പോകുന്ന നല്ല ആത്മാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി തന്നെ തമ്പുരാനെ. അതിഭയങ്കരമായ നരകത്തു നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഈ ലോകത്തും പരലോകത്തും സുഖവും സമാധാനം നിറഞ്ഞ ജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു തന്നെ തമ്പുരാനെ. തക്കയോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാവിധ തെറ്റു കുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അതെല്ലാം ഞങ്ങളുടെയൊക്കെ കിതാബുകളിൽ നിന്ന് നീ മായ്ച്ചു കളയണേ തമ്പുരാനെ. ഈ ലോകത്തും പരലോകത്തും സുഖവും സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് തരണേ തമ്പുരാനെ. അള്ളാഹുമ്മ അജിർനാ മിനന്നാർ, അള്ളാഹുമ്മ അജിർനാ മിനന്നാർ, അള്ളാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.